ഞങ്ങളിപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായ താജ്മഹൽ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഞങ്ങളുടെ വണ്ടി വന്നു ജി ടി ട്രങ്ക് എന്ന് പറയുന്ന ഡൽഹിയിലേക്കുള്ള വണ്ടിയിലാണ് ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത്. ഇത് 6:50 മുംബൈ വഴിയുള്ള ട്രെയിന് കിട്ടിയില്ല, അതുകൊണ്ടാണ് ചെന്നൈ വഴി ആക്കിയത്. അപ്പോൾ ദീർഘദൂര ട്രെയിനുകളിലെ യാത്രകളിലെ ട്രെയിനുകളിൽ സഞ്ചരിക്കുമ്പോൾ കൊണ്ടുപോകേണ്ട, ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന വസ്തുക്കളാണിത്. നിങ്ങളിതുപോലെ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വെള്ളക്കുപ്പി, ഓറഞ്ച്, മുന്തിരി, പച്ചമുന്തിരി, ജാം, ബ്രെഡ്, പഴം, ബിസ്ക്കറ്റ്, ഏത്തപ്പഴം, പിന്നെ അവല് ഉണ്ടാക്കിയത്, പിന്നെ ഒരു 5 ലിറ്ററിൻ്റെ വെള്ളക്കുപ്പി, ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്തത്. കാരണം നമ്മളിങ്ങനെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോകും തോറും ട്രെയിനിലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ കൂടും, വെറുതൊക്കെയല്ലേ. പിന്നെ സ്വാഭാവികമായും എന്താ പറയുക, ഈ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ് അങ്ങനെ നമുക്ക് പിടിക്കണം എന്നില്ല. അപ്പോൾ ഇത് ഞാൻ മുമ്പ് പോയപ്പോൾ ഞാൻ നന്നായി അറിഞ്ഞാണ്. വെള്ളം മാത്രം ഭക്ഷണം ചെയ്യാതെ ആകെ ഒരു അവസ്ഥ. അപ്പോൾ വെറുതെ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഒന്ന് നല്ലതാണ്. അപ്പോൾ അതാണ് വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ആഗ്ര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 33 മണിക്കൂർ നീണ്ട യാത്രക്ക് ശേഷം തണുത്ത് വറക്കട്ടോ. ആഗ്ര കൻ്റോൺമെൻറ് സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇത് ഇവിടുന്ന് ഒരുപാട് ആളുകൾ ഇറങ്ങാനുണ്ട്, ഒരുപാട് ആളുകൾ കയറാനുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വണ്ടി കേട്ടത് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്. No room. Taxi near the prepaid taxi. No. Cheap room. No man. We are going, just waiting for morning. Morning? Yes. Are we up to 24 hours room? No room one. Only fresh up 4-500 rupees room. No freshing man. Fresh up, guys. Vanda. Aha. ഇതാണ് ആഗ്ര കാന്ത് സ്റ്റേഷൻ. രാവിലെ 6 മണിയാണ് സമയം. ഇപ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ ടാക്സി ടോട്ടൽ 100 അല്ലേ. ഗൂഗിൾ മാപ്പ് ഷോസ് ദാറ്റ് ഓൺലി 5 കിലോമീറ്റർ ഫ്രം ദിയർ. അങ്ങനെ താജ്മഹലിൽ നിന്നൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഡ്രൈവർ. ഇവരെ 100 അവിടെ പോലീസിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട്, റേറ്റൊക്കെ വെച്ചുകൊണ്ട്. അപ്പം അതിൽ 100 മുതൽ 150, 300 അങ്ങനെ പല റേറ്റാണ്. അവിടെ രാവിലെയുള്ള ആളുകൾ ഈ റിക്ഷ കേട്ടോ അവർ പറഞ്ഞിരുന്നത്, ഇതിൽ വളരെ കുറവുണ്ട്. ഇതിൻ്റെ പുറത്ത് എന്താ പാടുന്ന അറിയില്ല. ഇതിവിടെ വളരെ വില കുറച്ചും ഇതൊക്കെ കിട്ടും. പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടുത്തെ ഒന്ന് രക്ഷപ്പെടാൻ എഴുതിയിട്ട് ഇതാണ് എടുത്താണ്. അപ്പോൾ ഇതാണ് ആഗ്രയിലെ രാവിലെയുള്ള കാഴ്ചകൾ, പ്രഭാതം. പിന്നെ 100 രൂപക്ക് ആണ് എടുത്തത് രണ്ടു പേർക്കും കൂടി. ഇവർ പറഞ്ഞു 300 രൂപക്ക് റിട്ടേൺ തരാം, റിട്ടേൺ തന്നെ ഇവിടേക്ക് തന്നെ കൊണ്ടാക്കി തരാം, 2 മണിക്കൂർ വെയിറ്റ് ചെയ്യും. അതുപോലെ 600 രൂപ തന്നാൽ ഇത് എന്താ പറയുക, ഫുൾ റൗണ്ട് അടിച്ചുതരാം, നഗരം മൊത്തം ആഗ്ര ടൗണിലെ എല്ലാ കാഴ്ചകളും കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളതൊന്ന് സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇവർ ഒരുപാട് ഉടായ്പ പറയും, പക്ഷെ അതൊന്നും നമ്മൾ വെറുതെ കേൾക്കാൻ നിൽക്കണം. നമ്മൾ താജ്മഹലിലുള്ളത് മാത്രം എടുത്താൽ മതി. പിന്നെ എന്തൊക്കെയോ നുണകൾ പറയുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും വണ്ടിയിലാണ് കയറി, ക്യാമറ തണുത്തിട്ട് വയ്യ, ഷെയ്ക്ക് ആവുന്നുണ്ട്, ഭയങ്കര തണുപ്പ്. ഏതായാലും ഇനി നോണച്ച് കാണാം. ഇവിടെ തീ കായുണ്ട് കേട്ടോ ഇവര്. ഞങ്ങൾ താജ്മഹൽ വെസ്റ്റിഗേറ്റിലെത്തി.
അങ്ങനെ ഞങ്ങൾ താജ്മഹൽ വെസ്റ്റ് ഗേറ്റിൽ എത്തി. ഇതാണ് അതിരാവിലെയുള്ള, ഇവിടുന്ന് ഇങ്ങനെ നടക്കണം. അന്ന് വന്ന സമയത്ത് ഇവിടെ മറ്റേ ഇലക്ട്രിക് കാറിൻ്റെ നോ സർ ഷൂസ് കവർ ഓൾറെഡി ബൈ ഹാവ് യു ഷൂസ് കവർ യെസ്. അതായത് താജ്മഹലിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ള എന്താണ് എന്താ പറയുക, ഈ ശവകുടീ ഇതുണ്ടല്ലോ, അതിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മളെ ഷൂവിൻ്റെ മുകളിൽ ഒരു വൈറ്റ് കവറ് ധരിക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ പുറത്തുള്ള ആളുകളത് വെക്കുന്നുണ്ട്. 10 or 20 rupees ഇതിന്. അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ മാത്രം അത് വാങ്ങിയാൽ മതി, പുറത്ത് പ്രശ്നമൊന്നുമില്ല. പുറത്ത് അതായത് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മാത്രമാണ് ഈ ഷൂവിൻ്റെ കവറ് വേണ്ടത്. അത് അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ചെയ്ത് വളരെ ദീപാലങ്കൃതമാക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു കൊള്ളക്കാരൻ ലുക്കായിക്കുന്നത്. ഞങ്ങൾ 3 hours അവിടെ വെയിറ്റ് ചെയ്തു, അല്ല പുലർച്ചെ 2:30 ട്രെയിൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ 6:30 എത്തുന്നത്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ പിന്നെ ഓരോ ഇനി ചെയ്യാനുള്ള പ്ലാനുകളും ഇതിനൊക്കെ ഉള്ള ഒരു സമയം കിട്ടി, അതിങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ താജ്മഹലിൽ 2nd time വരുന്നത്. മുമ്പ് വന്നത് 2017 അന്ന് ഭയങ്കര ചൂടുള്ളൊരു സമയമായിരുന്നു, ഏപ്രിൽ മെയ് മാസത്തിലേക്ക് വന്നത്. ഇപ്പോൾ വരുന്നത് ഭയങ്കര തണുപ്പിലും. അപ്പോൾ ഇപ്പോഴത്തെ ഈ തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ഇവനോട് പറഞ്ഞത് നല്ല ചൂടാണെങ്കിൽ നമുക്ക് തൊപ്പി സൺഗ്ലാസ്സൊക്കെ വേണ്ടി വരുന്നത്, പക്ഷേ ഇത് അതിനൊക്കെ ഇതാക്കുന്നതിനായി. ഇത് ക്യാമറ എന്താ പറയുക, തണുത്തിട്ട് കൈ വിറച്ചിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട്. ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടറിയില്ല. ഏതായാലും ഞങ്ങൾ എന്ത് ഇവൻ്റെ പുതപ്പ് കെട്ടുങ്ങാണ്ട നടക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ സമ്മതിക്കണം കേട്ടോ. അക്കന്മാരൊക്കെ രാവിലത്തെ വന്നു, ഇതൊക്കെ ഇവിടുത്തെ പ്രാദേശിക ആൾക്കാരെ തോന്നുന്നു. ഏതായാലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ഇവിടെ എന്താണ് ബാഗൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല, കൊറോണ ആയതുകൊണ്ട് അതൊക്കെ പൂട്ടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് ഇവിടെ താജ്മഹലുള്ളൂ. മറ്റേ ഇവിടുന്ന് ടിക്കറ്റ് കൊടുക്കുന്നത് കോവിഡ് കാരണം ഒഴിവാക്കിയിട്ടുണ്ട്. അയ്യോ ഇത് കുടിക്കാൻ വയ്യല്ലോ, ഇത്രയും തണുപ്പുണ്ട്. ഇത് ക്യാമറ പിടിക്കാനുള്ള ആരോഗ്യമില്ല. കണ്ടില്ലേ നല്ല ലൈറ്റ് അടിപൊളിയാണ്. ഈ താജ്മഹൽ അതിരാവിലെ കാണണം എന്നുള്ള ആഗ്രഹം ഒന്നുമില്ലേന്ന്, പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിരാവിലായി. അപ്പോൾ ഇവിടെ താജ്മഹൽ ഓപ്പൺ ആവുന്നത് സൺറൈസിനനുസരിച്ചാണ്, 6 o'clock എന്നാണ് ഔദ്യോഗിക സമയമെങ്കിലും സൺറൈസ് എപ്പോഴാണ് അപ്പോൾ അത് ഓപ്പൺ ആവും. അതുപോലെ അസ്തമയം സൂര്യാസ്തമയത്തിന് സമയത്ത് താജ്മഹൽ ക്ലോസ് ആവുകയും ചെയ്യും. പിന്നെ എന്താ പറയുക, ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോ തൊഴിലാളികളും കണ്ട് വളയും, ഓട്ടോ ടാക്സി ഡ്രൈവർമാരും കണ്ട് വളയും. അവിടുന്ന് എന്താ പറയുക, അവരവിടുന്ന് ഇങ്ങോട്ട് 10 kilometers എഴുതിയിട്ടുണ്ട് ഒഫീഷ്യലായി കണ്ടുള്ളൊരു ബോർഡും. അല്ലേ ശരിക്കും അവിടുന്ന് ഇങ്ങോട്ട് 10 kilometers ഒന്നും ഇല്ല, ഗൂഗിൾ മാപ്പിൽ 5 kilometers ആയിട്ട് കാണിക്കുന്നുള്ളൂ. പിന്നെ എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് മനസ്സിലായില്ല. 150, 100 അതുപോലെ അങ്ങനെ പല റേറ്റിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഈ പുരാനി മന്ദിർ എന്ന് പറയുന്ന ഇവിടേക്ക് 100 rupees ടിക്കറ്റ് എടുത്താൽ മതി, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ 1.5 kilometers നടന്ന താജ്മഹൽ എത്തും. ഈ നടത്തത്തിന് തന്നെ ഒരു ഭംഗിയുണ്ട്. മറ്റേതിൽ അവർ നേരിട്ട് ഗേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടാക്കുന്നൊക്കെ പറയുന്നത്, പക്ഷെ ഇതിങ്ങനെ രാവിലെ ഇങ്ങനെ നടക്കാൻ എന്ത് രസം. അങ്ങനെ അപ്പോൾ മഞ്ഞിൽ മൂടിയ താജ്മഹലിനെ നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കാണാം. എൻ്റെ കൈ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടെ കണ്ടില്ലേ നല്ല ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് ഭയങ്കര മനോഹരമാക്കിയിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു ഫാമിലി, ഇവർ അവിടെ റെയിൽവേ സ്റ്റേഷൻ നിന്ന് കണ്ടിരുന്നു, അവരും പോകുന്നുണ്ട്. കൈ വിറച്ചിട്ട് വയ്യ, ഓ എന്താ എന്ത് വറപ്പാണ്.
ബാഗൊക്കെ തൂക്കിക്കുന്നത്. ആ നടക്കാതെ വീട് ചെയ്താൽ കൈ വറക്കൂല കേട്ടോ. അതിപ്പോൾ കിട്ടിയിട്ട് അറിവാണ്, നടക്കാതെ വീട് ചെയ്യുക. ഇത് രണ്ടായി തീർന്നു. ഇതാണ് താജ്മഹലിലേക്ക് പോകുന്ന വഴി. ഇത് ലോക്കർ ആൻഡ് വെസ്റ്റിഗേറ്റ് അവിടെയൊക്കെ പോകുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ലോക്കറിൽ പോയിട്ട് ബാഗൊക്കെ ഒന്ന് അവിടെ വെക്കണം. ഇവിടുത്തെ പ്രദേശവാസികളായ സ്ത്രീകളൊക്കെ ഇവിടെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇവിടുത്തെ ഈ ഒരു പാത ഒരു രാവിലെ ജോഗിങ്ങിന് ഉപയോഗിക്കുന്ന ഒരിതാണ്. ഇങ്ങനെ പിടിച്ചാൽ കൈ വറക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചത്. മറ്റേതിൽക്ക് പിടിക്കുമ്പോൾ കൈ ഇങ്ങനെ വറക്കുക, നമ്മളെ കൺട്രോളിലല്ലാത്തതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ലോക്കർ റൂമിൻ്റെ ഇത് അന്വേഷിച്ച് നടക്കണം. ഓപ്പണായ മതിയായിരുന്നു. നല്ല നല്ല മഞ്ഞുണ്ട്. അടിപൊളി ഉത്തരേന്ത്യയിലെ മഞ്ഞ കൊണ്ട് ഉള്ളൊരു നല്ലൊരു പ്രഭാതം ഒന്നുണ്ടല്ലേ. അതുപോലെ ഇവിടെ എത്ര തണുപ്പാണെന്നത് അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്തെങ്കിലും നല്ല സമയമായിട്ട് വരുന്നത് സാർ. ഇമ്പോർട്ടൻ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇവിടെ എന്തൊക്കെയാണ് അലോടെ ഇതൊക്കെ ഇതാണ് പ്രൊഹിബിറ്റഡ് ആണ്. ആംസ്, ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, പിന്നെ ഫയർ ആൻഡ് സ്മോക്കിംഗ് ഐറ്റംസ്, പിന്നെ ഈ പുസ്തകം ഇത് പ്രയർ പുസ്തകങ്ങൾ ഇല്ല, മദ്യം, അഡ്വർടൈസിങ് ഐറ്റംസ്, ട്രൈപോഡ്സ്, ടുബാക്കോ, ഇലക്ട്രോണിക് ഗുഡ്സ്, മൊബൈൽ ഫോണ് പറ്റും, സ്റ്റിൽ ക്യാമറ പറ്റും, വീഡിയോ ക്യാമറ പറ്റും, പിന്നെ ഈറ്റിംഗ് ആൻഡ് സ്മോക്കിംഗ് ഇസ് ആൾസോ പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദ മോൺമെൻറ്റ്. അങ്ങനെ നല്ല സ്ട്രിക്റ്റിലാണ് ഇവിടെ. ഇവരുടെ കർശന പരിശോധന കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. അത് ഇവിടെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് താജ് സെക്യൂരിറ്റി പോലീസ് സ്റ്റേഷനാണിത്. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു പോലീസ് സ്റ്റേഷൻ. ഹായ്. ലോക്കർ റൂമിലെ സ്റ്റാഫ് വരാൻ വൈകി, അതുകൊണ്ട് തന്നെ അവിടെ ഒരു അരമണിക്കൂർ പോയി. ഞങ്ങള് ടാക്സി വിളിക്കാനും വേണ്ടി പോയപ്പോ, അവിടെ ഓട്ടോറിക്ഷ വിളിക്കാനും വേണ്ടി പോയപ്പോ അയാള് പറഞ്ഞു ലോക്കർ റൂമൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്ന, ലോക്കർ റൂം ഇവിടെ അവിടെ താജിന്റെ അവിടെ കൊറോണ ആയതുകൊണ്ട് ഒന്നും ഇല്ല എന്നൊക്കെയാണ് അയാള് പറഞ്ഞത്, സർവീസ് ഇല്ല എന്നൊക്കെയാണ്. അപ്പൊ ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല, കൊറോണ ആയതുകൊണ്ട് തന്നെ ലോക്കർ റൂം ഇതാണ്. അവര് പോലീസുകാരനുണ്ട്, ഈ പോലീസ് എയ്ഡ് പോസ്റ്റിൽ നിൽക്കണം, അയാളും പറഞ്ഞു ലോക്കർ റൂം ക്ലോസ് ചെയ്തിരിക്കണം. രണ്ടുപേരും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ലോക്കർ റൂമൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ചില ആളുകൾ വെറും എന്താ പറയുക നുണയും ഇതൊക്കെ പറഞ്ഞ് വെറുതെ പൈസ ഉണ്ടാക്കാനായിട്ട് അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ അറിയാത്ത നാട്ടിൽ നമ്മൾ ഭാഷ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നേരം പരവരാ വെളുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അരമണിക്കൂർ പോയപ്പോഴേക്കും നല്ല വെളിച്ചം വന്നു, കുറേ മഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇനി താജിലേക്കുള്ള നടത്തത്തിലാണ്. ഓക്കെ, ഇവിടുത്തെ ആൾക്കാർ വേസ്റ്റ് എടുക്കാനുള്ള സാധനമാണത്. അങ്ങനെ നല്ല മനോഹരമായ ഒരു പാതയാണിത്. കൈയിൻ്റെ വിറക്ക് ഒന്നും വരില്ല കേട്ടോ. ഇവിടെ ഈ ഒരു ഇതിൽ ആളുകൾ രാവിലെ ജോഗിങ് ചെയ്യാനും സൈക്ലിങ്ങിനും നടക്കാനും എല്ലാത്തിനും ഇവിടെ വരുന്നുണ്ട്. നേരത്തെ പോകുമ്പോൾ കുറേ ലേഡീസിനെ കണ്ടിരുന്നു. ഇതിന് ഉള്ളിലേക്ക് അടക്കാൻ തന്നെ പാസ്സൊക്കെ വേണ്ടത്. ഇതിൻ്റെ താജിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല.